കാലാവസ്ഥ രേഖപ്പെടുത്തലും അവലോകനവും അക്കാര്യം ഹാം റേഡിയോയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചും തൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം വേറിട്ട വഴിയിലൂടെ കൊണ്ടുപോവുകയാണ് റിട്ടയേർഡ് പ്രൊഫസർ എം ടി ജോൺ. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മുൻ അധ്യാപകനായിരുന്ന പ്രൊഫസർ എം ടി ജോണിൻ്റെ വെതർ റൂമിലെ വിശേഷങ്ങൾ അറിയാം. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലായാലും ഹാം റേഡിയോ സേവനം മുടക്കമില്ലാതെ ലഭിക്കുമെന്നതാണ് ഹാം റേഡിയോയുടെ പ്രത്യേകത. ഫോട്ടോഗ്രാഫി, പുസ്തക വായന, ചിത്രം വരയ്ക്കൽ എന്നിങ്ങനെ പലർക്കും പലതരത്തിലുള്ള ഹോബികൾ ജീവിതത്തിലുണ്ടാകും. അത്തരത്തിൽ ലോകപ്രസിദ്ധമായ ഒരു ഹോബിയാണ് ഹാം റേഡിയോ അഥവാ അമേച്ചർ റേഡിയോ. ലോകമെമ്പാടുമുള്ള മറ്റ് റേഡിയോ ഓപ്പറേറ്റർമാരുമായി ആശയവിനിമയം നടത്താൻ തങ്ങളുടെ കൈവശമുള്ള വയർലെസ് ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഇവർക്ക് കഴിയും. കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന് കീഴിലുള്ള വയർലെസ് പ്ലാനിംഗ് ആൻഡ് കോർഡിനേഷൻ വിംഗാണ് ഹാം റേഡിയോ ലൈസൻസുകൾ നൽകുന്നത്. ഇത്തരത്തിൽ ലൈസൻസ് നേടി പതിറ്റാണ്ടുകളായി ഹാം റേഡിയോ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന ഇടുക്കി ജില്ലയിലെ ചുരുക്കം ചിലരിൽ ഒരാളാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മുൻ അധ്യാപകനായിരുന്ന പ്രൊഫസർ എം ടി ജോൺ. ഹാം റേഡിയോ ഉപയോഗത്തോടൊപ്പം 8 വർഷങ്ങൾക്ക് മുൻപ് കാലാവസ്ഥാ പഠനം കൂടി ജോൺ സർ ആരംഭിച്ചു. സ്വന്തമായി തയ്യാറാക്കിയ ലളിതമായ സംവിധാനത്തിലൂടെയാണ് മഴവെള്ളം ശേഖരിച്ച് അളന്ന് കുറിക്കുന്നത്. നിത്യേനയുണ്ടാകുന്ന മഴയുടെയും വെയിലിന്റെയും ഒക്കെ കണക്ക് രേഖപ്പെടുത്തുകയും അത് ഹാം റേഡിയോ വഴി മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യും. ഓരോ ദിവസവും പെയ്യുന്ന മഴയുടെ അളവ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി ഒരു റെയിൻ ഗേജ് ഞാൻ തന്നെ നിർമ്മിച്ചതാണ് ഉപയോഗിക്കുന്നത്. ഓരോ ദിവസവും കിട്ടുന്ന ആ മഴയുടെ അളവ് അത് ഞാനൊരു ഡയറി കുറിച്ച് വയ്ക്കും. ഒരു മാസം ആയി കഴിയുമ്പോൾ ഒരു മന്ത്ലി ചാർട്ട് പ്രിപ്പയർ ചെയ്യും. അതിൽ ഓരോ ഡേറ്റിലും പെയ്ത മഴയുടെ അളവ് കാണിച്ചിരിക്കും. അങ്ങനെ ഓരോ മാസത്തെയും പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം ഒരു വർഷം തെളിഞ്ഞു കഴിയുമ്പോൾ ഒരു ആനുവൽ ചാർട്ട് ഈ ഓരോ മാസത്തെയും 12 മാസത്തെയും മഴയുടെ അളവ് കാണിച്ച് ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം ഞാൻ ആ ഡാറ്റ ഉപയോഗിച്ച് ഇത് മുൻ വർഷങ്ങളിലെ ഈ മഴയുടെ കണക്കുമായിട്ട് അത് താരതമ്യപ്പെടുത്തും. അപ്പം മഴ കുറവായിരുന്നു, കൂടുതലായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളും മറ്റ് കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ ഭരണകൂടത്തിനായി ശേഖരിക്കാനും കൈമാറാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് ദിനംപ്രതിയുള്ള കാലാവസ്ഥാ വിവരശേഖരണത്തിലേക്ക് എത്തിയത്. സീസൺ അനുസരിച്ച് ഒരു വർഷത്തെ 4 തിരിച്ച് കണക്കുകൾ വലിയ ബോർഡിൽ ഇദ്ദേഹം രേഖപ്പെടുത്തും. ഔദ്യോഗിക കണക്കുമായി യോജിച്ചു പോകുന്നതാണ് തന്റെ റിപ്പോർട്ടുകളെന്ന് പ്രൊഫസർ പറയുന്നു. ഔദ്യോഗിക കണക്കുകൾ പത്രങ്ങളിൽ വരുന്നത് ഞാൻ നോക്കാറുണ്ട്, അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ വലിയ വ്യത്യാസം കാണുന്നില്ല, ഏകദേശം അത് തമ്മിൽ പൊരുത്തപ്പെട്ട് വരുന്നുണ്ട്. കേരളത്തിൽ പെയ്യുന്ന ആവറേജ് മഴ ഓരോ സീസൺ കഴിയുമ്പോൾ, അതായത് ഇപ്പം കാലവർഷം കഴിഞ്ഞ് കഴിയുമ്പം ആ കാലവർഷ സീസണിൽ പെയ്ത കേരളത്തിലെ ആവറേജ് മഴ പത്രത്തിൽ വരാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ഞാൻ എനിക്ക് കിട്ടിയ ആ അളവ് നോക്കാറുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഈക്വലായിട്ടൊക്കെ വരുന്നത്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. കാലാവസ്ഥ, ഹാം റേഡിയോ എന്നിവയുമായി ബന്ധപ്പെട്ട പത്ര കട്ടിങ്ങുകളും ഓരോ വർഷവും ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ വിവരങ്ങളും ജോൺ സാർ പ്രത്യേകം സൂക്ഷിക്കുന്നുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണവും രേഖപ്പെടുത്തലും ഹാം റേഡിയോ സംവിധാനങ്ങളും നിരവധി ഹാം റേഡിയോ ഗ്രൂപ്പുകളും ഒക്കെയായി സജീവമാണ് ഈ പ്രൊഫസറുടെ വെതർ റൂം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.